നമസ്കാരം നാമജപം എന്നത് നമ്മളിൽ നിന്നൊക്കെ അകന്നുപോയ നല്ല ശീലങ്ങളിലൊന്നാണ് കലികാലത്തിൽ മോക്ഷപ്രാപ്തിക്കും പാപപരിഹാരത്തിനും നാമജപത്തേക്കാൾ ഉത്തമമായ മറ്റൊന്നില്ല ദൃശ്യമാധ്യമങ്ങൾ നമ്മുടെ പ്രതിസന്ധികളെ കവർന്നെടുക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും അനിവാര്യമാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കും മുമ്പേ എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി ആശ്വാസന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളെ അനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഭോഗവും ഒടുവിൽ മോശവും സിദ്ധിക്കുന്ന സഗുണോത്പാസനയ്ക്കുള്ള വിവിധ മാർഗങ്ങളിൽ പലതും കലിയുഗ മനുഷ്യന് അനുഷ്ഠിക്കാൻ പ്രയാസമാണ് സത്യയുഗത്തിൽ ധ്യാനം ഏറ്റവും പ്രധാന ഉപാസന മാർഗമായിരുന്നു ആ യുഗത്തിൽ മനുഷ്യ മനസ്സ് നിർമ്മലമായിരുന്നതിനാൽ ധ്യാനം സുഗമവും ഫലപ്രദവുമായിരുന്നു ത്രേതായുഗത്തിൽ യാഗവും ദ്വാപരയുഗത്തിൽ പൂജയും പ്രധാന ഉപാസനാ മാർഗങ്ങളായി കലിയുഗത്തിൽ മനുഷ്യ മനസ്സ് കൂടുതൽ മലിനവും ഏകാഗ്രത നഷ്ടപ്പെട്ടതുമായി അതുകൊണ്ട് ഈ യുഗത്തിൽ നാമസങ്കീർത്തനം ഏറ്റവും ഉത്തമമായ ഉപാസനാ മാർഗമായി നിർദ്ദേശിക്കപ്പെട്ടു ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ നാരദമഹർഷി ബ്രഹ്മദേവന്റെ സന്നിധിയിലെത്തി വരാൻ പോകുന്ന കലിയുഗത്തിൽ ദുരിതങ്ങൾ തരണം ചെയ്യാനുള്ള മാർഗം ഉപദേശിച്ച് വരണമെന്ന് അപേക്ഷിച്ചു ഭഗവാൻ നാരായണന്റെ നാമം ജപിക്കുകയാണ് കലിയുഗ ദുഃഖങ്ങൾ തരണം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് ബ്രഹ്മാവ് ഉപദേശിച്ചു ഏതൊക്കെ നാമങ്ങളാണ് എന്ന നാരദന്റെ ചോദ്യത്തിന് മറുപടിയായി ബ്രഹ്മാവ് പ്രസിദ്ധമായ ഷോഡശ മഹാമന്ത്രം ഉപദേശിച്ചു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ പതിനാറ് നാമങ്ങൾ ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്ന് മനസ്സ് സൂര്യനെ പോലെ തെളിവുറ്റതാകും എന്നതാണ് അനുഭവം ഇത് ജപിക്കുന്നതിന് കൃത്യമായ നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല ഈ നാമം നിരന്തരം ജപിക്കുന്ന ബ്രഹ്മഭക്തന്മാർ ബ്രഹ്മലോകത്തിലും ശിവഭക്തന്മാർ ശിവലോകത്തിലും വിഷ്ണുഭക്തന്മാർ ലോകത്തിലും എത്തിച്ചേരുന്നു ഇതാണ് സാലോക്യ മോക്ഷം ഭഗവാന്റെ സമീപത്ത് തന്നെ എത്തിച്ചേരുന്നതാണ് സാമീപ്യ മോക്ഷം ഭഗവാന്റെ രൂപത്തെ പ്രാപിക്കുന്നത് മോക്ഷം ഭഗവാനിൽ ലയിച്ച് ഭഗവാൻ തന്നെയായി തീരുന്നത് സായുജ്യമോക്ഷം ഇങ്ങനെ സാലോക്യം സാമീപ്യം സാരൂപ്യം സായുജ്യം എന്നീ ചതുർമുക്തികളും ഈ നാമജപം കൊണ്ട് സിദ്ധിക്കുന്നു എന്നാണ് ബ്രഹ്മാവ് അരുളി ചെയ്തത് അപ്പോൾ ഗ്രഹദോഷങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ മുജ്ജന്മ പാപങ്ങളാണ് ഈ ജന്മത്തിൽ ഗ്രഹപ്പിഴകളുടെ രൂപത്തിൽ നമ്മെ ബാധിക്കുന്നത് സർവപാപഹരമായ ഈ നാമം നിത്യവും ജപിച്ചാൽ സകല ഗ്രഹപ്പിഴകളും ഒഴിവാക്കുമെന്ന് അതിൽ നിന്നു തന്നെ വ്യക്തമാണ് കൃഷ്ണ യജുർവേദാന്തർഗതമായ കലിസന്ത്രണ ഉപനിഷത്തിലാണ് ഈ നാമ മഹാത്മ്യം പ്രകീർത്തിക്കപ്പെടുന്നത് ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നിങ്ങനെ എന്നിങ്ങനെ നവവിധങ്ങളായ ഉള്ളതിൽ നാമകീർത്തനമാണ് ഏറ്റവും സുഗമമായ മാർഗമെന്ന് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതീവ സൂക്ഷ്മത ആവശ്യമുള്ളതും സങ്കീർണവുമായ മന്ത്രോപാസാന താന്ത്രിക കർമ്മങ്ങൾ ഹോമം പൂജാദികൾ തപസ് ആദ്യായ ഉപാസന മാർഗങ്ങൾ എങ്ങനെ വിധിപ്രകാരം അനുഷ്ഠിക്കും എന്നോർത്ത് വിഷമിക്കുന്ന സാധാരണ മനുഷ്യന് അനുഷ്ഠിക്കാവുന്ന ഏറ്റവും സുഗമമായ ഭക്തിമാർഗമാണ് നാമജപം നാമജപം മോചനത്തിനുള്ള മാർഗമാണ് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വിശ്രമമാണ് ഇതുകൊണ്ട് സിദ്ധിക്കുന്നത് മാത്രമല്ല നാമജപം കൊണ്ട് അനിർവചനീയമായ ശാന്തിയും അളവറ്റ ഊർജവും സിദ്ധിക്കുന്നു നാമജപം മൂന്ന് തരത്തിലുണ്ട് ഉറക്കെ ജപിക്കുന്നതിനെ വാചികം എന്ന് പറയുന്നു ചുണ്ടനയ്ക്ക് മാത്രം ജപിക്കുന്നതിനെ ഉപാംശു എന്ന് പറയുന്നു മനസ്സിൽ മാത്രം ജപിക്കുന്നതിനെ മാനസം എന്നും പറയുന്നു ഈ മൂന്നിലും ഏതാണ് ഉത്തമം എന്ന് ചോദിച്ചാൽ മാനസം എന്നായിരിക്കും ഉത്തരം ഈശ്വരനാമം ആർക്കും എപ്പോൾ വേണമെങ്കിലും ജപിക്കാം എത്ര വേണമെങ്കിലും ജപിക്കാം എങ്കിലും മനസ്സിന്റെ ഏകാഗ്രതയ്ക്കായി നൂറ്റിയെട്ട് ആയിരത്തി എട്ട് എന്നിങ്ങനെയുള്ള എണ്ണങ്ങൾ വെച്ചാണ് സാധാരണ നാമജപം നടത്താറുള്ളത് രൂപമോ പേരോ ഇല്ലാത്തതാണ് ഈശ്വരൻ എങ്കിലും നാം സഹസ്രനാമങ്ങളിലൂടെയും സഹസ്ര രൂപങ്ങളിലൂടെയും ഈശ്വരനെ ആരാധിക്കുന്നു അവനവന്റെ മനസ്സിനെ ഭൗതികമുക്തമാക്കുന്നതിനാണ് നാമം ജപിക്കുന്നത് അതിലൂടെ അവനവന്റെ ഉള്ളിലുള്ള ഈശ്വരനെ തന്നെ അറിയാൻ കഴിയുന്നു ഭൂതത്തിലും ഭാവിയിലും ഉഴലുന്ന മനസ്സിനെ വർത്തമാനത്തിൽ പിടിച്ചു നിർത്താൻ നാമജപത്തിന് കഴിയും നമ്മുടെ ബുദ്ധിയും ഓർമ്മയും വർദ്ധിപ്പിക്കുന്നതിനും നാമജപം നല്ലതാണ് കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും നാമജപം സഹായിക്കും ഭാവശ്രദ്ധായുക്തനായി ഭഗവത് നാമ കീർത്തനം ഒരു കഴിക്കലാണ് നാമജപം നാമജപ നാമജപം പാപനാശകമാണ് അത് മനസ്സിലുള്ള മാലിന്യങ്ങളെ ഇല്ലാതാക്കുന്നു ലൗകിക ജീവിതം നയിക്കുന്ന സാധാരണക്കാർക്ക് മുക്തി നേടാനുള്ള പരമമായ മാർഗമാണ് നാമജപം നാമജപത്തിലൂടെ സാലോക്യം സാമീപ്യം സായുജ്യം സാരൂപ്യം എന്നീ നാല് മുക്തികളും പ്രാപ്യമാവുമെന്നായിരുന്നു ബ്രഹ്മോപദേശം ഈ പറഞ്ഞ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക നന്ദി നമസ്കാരം